ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഇവിടെയും മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വിനയപൂർവ്വം സന്ധ്യാവന്ദനങ്ങൾ. നമ്മുടെ കർത്താവിൻ്റെ ഓരോ താമസിച്ചതുകൊണ്ട് നമുക്കൊരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ അടിസ്ഥാന ആത്മീയത എന്ന ആ വിഷയത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അത് താത്കാലികമാണെന്നും കാണുന്നതെല്ലാം താത്കാലികമാണെന്നും ഈ ഭൂമിയിലുള്ള ആ ജീവിതം അതിന് വേദപുസ്തകത്തിൽ ശേഷാൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് പദങ്ങൾ, ഒന്ന് പരദേശികളാണ്, ഇതൊരു പ്രവാസകാലമാണ്, ഈ പ്രവാസകാലത്തിൽ നമ്മുടെ ആത്മാവിൽ ഒരു പോരാട്ടമുണ്ട്, ഒരു യുദ്ധമുണ്ട്, ഈ ചിന്തകളാണ് നാം ചിന്തിച്ചിരുന്നത്. കാണുന്നതെല്ലാം താത്കാലികമാണ്. കൊരിന്ത്യർ കെഴുത രണ്ടാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുന്നു. മതി, ഞങ്ങളുടെ അകമേയുള്ളവൻ ദിവസം തോറും പുതുക്കം പ്രാപിക്കുന്നു, പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു, അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇവിടെ ഒരു ഒരു കോൺട്രാസ്റ്റ് പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. പുറമേയുള്ളവ, കാഴ്ചയുടെ ലോകം, കേൾവിയുടെ ലോകം, ഇതൊക്കെ നമുക്ക് ചെറുതായി വരുന്തോറും നമ്മുടെ അകത്തുള്ള മനുഷ്യൻ വലുതായിട്ട് വരുന്നു. അകത്തുള്ള മനുഷ്യൻ്റെ കാഴ്ച വലുതാകുന്നു, അകത്തുള്ള മനുഷ്യൻ്റെ കേൾവി എന്ന് ഞാനിവിടെ അർത്ഥമാക്കുന്നത് ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നത് അത് വർദ്ധിച്ചു വരുന്നു. കൃത്യമായി പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊന്ന് കാണാനൊന്നും നമുക്കൊന്നും ഇല്ല, കാരണം ഈ കാണുന്നതെല്ലാം താത്കാലികമാണല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ശബ്ദമാണ്, കേൾവിയുടെ ലോകമാണ് നമുക്ക് വലുതായിട്ട് വരേണ്ടത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ശബ്ദത്തെക്കുറിച്ച് വെളിപാട് പുസ്തകം 4:1 പറയുന്നുണ്ട്, ഇവിടെ കയറി വരുവീൻ എന്നൊരു ശബ്ദം ഞാൻ കേട്ടു, മേലാൽ സംഭവിപ്പാനുള്ളത്. അപ്പം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഇവിടെ ഒന്നും കാണാനൊന്നുമല്ല, മറിച്ച് കേൾക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നാം പ്രതീക്ഷിക്കേണ്ടത്. അടിസ്ഥാന ആത്മീയതയിൽ ആ കേൾവിക്കാണ് പ്രധാനം, കേൾവിയുടെ ലോകം. ഇവിടെ നമ്മൾ ധാരാളം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഇന്ന് കേൾക്കുന്നതല്ല നാളെ കേൾക്കുന്നത്, ഒരിക്കൽ നമ്മൾ കേട്ടത് തന്നെ മാറ്റി പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മൾ നമുക്ക് അനുഭവേദ്യമാണല്ലോ. എന്നാൽ നമ്മുടെ എല്ലാം പ്രതീക്ഷ ഇവിടെ കയറി വരുവീൻ എന്നുള്ള ഒരു ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ഈ ലോകവുമായുള്ള നമ്മുടെ ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരുംതോറുമാണ് ആ നിത്യരാജ്യത്തോടുള്ള ദൈവിക ബന്ധത്തിലുള്ള നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതും ആ അറിവിൽ നമുക്ക് വളർച്ച പ്രാപിപ്പാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ നാം. അതിൽ ഒന്ന് ദൈവിക ആ ത്രിയേകത്വത്തിൽ നാം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ ത്രിയേകത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളിലും ഒരു ത്രിയേകത്വമുണ്ടല്ലോ. ആ ദേഹം, ദേഹി, ആത്മാവെന്ന് ഇവിടെ ആളുകൾ പറഞ്ഞു. സാധാരണ നിലയിൽ നമ്മൾ കാണുന്നത് ദേഹമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ദേഹമെന്ന് പറയുന്നത്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ പ്രയോറിറ്റി അങ്ങനെയല്ല. 1 തെസ്സലോനിക്കർ 5:23, എബ്രായർക്കെഴുത്ത ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ പ്രയോറിറ്റി നമുക്ക് കാണാം. ആ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. അപ്പോൾ അവിടെ പ്രയോറിറ്റി ദേഹം, ദേഹി, ആത്മാവല്ല, ആത്മാവും പ്രാണനും ദേഹവും. അപ്പോൾ അവിടെ പ്രയോറിറ്റി ആത്മാവിനാണ്, ആത്മാവിനാണ്. എബ്രായർക്കെഴുത ലേഖനം 4:11 ശ്രദ്ധിച്ചാൽ അവിടെയും അതേ പ്രയോറിറ്റിയാണ് നമ്മൾ കാണുന്നത്. ആ ദൈവത്തിൻ്റെ വചനം, ആ ശ്രദ്ധിക്കൂ, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചില്ലെന്നുമാണ്. അത് ഗ്രീക്കിൽ വളരെ കൃത്യമായിട്ട് സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി എന്നർത്ഥം വരുന്ന വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ
വേദപുസ്തകം പ്രാധാന്യം കൊടുക്കുന്നത് ആത്മാവിനാണ്. അകമേയുള്ള മനുഷ്യനാണ് ഒന്നാം സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നമ്മളൊക്കെ, അല്ലെങ്കിൽ സാധാരണ നിലയിൽ എല്ലാവരും തന്നെ പുറമേയുള്ളതിനാണ് പ്രാധാന്യം കൽപ്പിക്കാറുള്ളത്, അകമേയുള്ളതിനല്ല. ഇവിടെ പൗലോസ് ശ്ലീഹ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നു. പിന്നെ പറയുകയാണ്, പുറമേയുള്ളവന് കഷ്ടമുണ്ട്. മൂന്ന്, കാണുന്നതെല്ലാം താത്കാലികമാണ്. അടുത്തത് അകമേയുള്ള മനുഷ്യനെ കുറിച്ച് പറയുന്നു, അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അടുത്തത് തേജസ്സിൻ്റെ നിത്യഘനം കിട്ടുന്നു. മൂന്ന്, കാണാത്തതോ നിത്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അകമേയുള്ള മനുഷ്യൻ അത് ദിവസവും പുതുക്കം പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വല്ലപ്പോഴുമൊക്കെ പുതുക്കം സാധാരണമാണ്, പക്ഷെ ദിവസവും അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കാറുണ്ടോ? സാധാരണ നിലയിൽ ഈ പുറമേയുള്ള മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കും. അത് മൂന്ന് നേരമോ നാല് നേരമോ അതിൽ കൂടുതലൊക്കെ കഴിക്കുന്ന ആളുകളും കണ്ടെന്ന് വരാം. എന്നാൽ അകത്തെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി നാം എന്തൊക്കെ ചെയ്യാറുണ്ട്? അകത്തെ മനുഷ്യന് നാൾക്ക് നാൾ പുതുക്കം വേണമെന്നാണല്ലോ. ആ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പുറമേയുള്ള മനുഷ്യനെ നാം കരുതുന്നതിനേക്കാൾ നാം കരുതേണ്ടതാണ് അകമേയുള്ള മനുഷ്യനെന്ന് മനസ്സിലായി കാണുമല്ലോ. കാരണം വേദപുസ്തകം ഒന്നാം സ്ഥാനം കൊടുക്കുന്ന അകമേയുള്ള മനുഷ്യനാണ്, ആത്മാവിനാണ്. നാം അതിൽ ഗൗരവമുള്ളവരാണോ? പത്രോസ് അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ ചതിവും നുണയും വ്യാജഭാവവും എല്ലാം നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. അപ്പോൾ ആ രക്ഷയുടെ വളർച്ചയ്ക്ക് ദൈവവചനം മാത്രമാണ് പര്യാപ്തമായിട്ടുള്ളത്. ഇങ്ങനെ പറയാം, വചനത്താൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരാൾക്ക് വചനമെന്ന ഭക്ഷണം കൂടാതെ ജീവിപ്പാൻ സാധ്യമല്ല. അതിന് തുല്യമായിട്ട് പാട്ട് തീരുകയില്ല. അതിന് തുല്യമായി യാതൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ ഇതൊന്നും അതിന് തുല്യമാവുന്നില്ല. വചനത്താൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരാൾക്ക് ദൈവവചനം കൂടാതെ നിലനിൽക്കാൻ ഒക്കുകയില്ല. ആ വളർച്ചയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ചിലതൊക്കെ മാറ്റിക്കളഞ്ഞേച്ച് വേണം ഈ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ആ സ്വർഗീയ പിതാവിൻ്റെ വചനം അത് ഭക്ഷിക്കാനുള്ള വിശപ്പും ദാഹവും നമുക്കുണ്ടോ? ചില കുട്ടികളുണ്ടല്ലോ ഭക്ഷണം കഴിക്കുകയല്ല, തീരെ കഴിക്കുകയല്ലെന്നാണ് മാതാപിതാക്കളുടെയൊക്കെ പരാതി. ഭക്ഷണം കഴിക്കുന്നില്ല, വിശപ്പില്ലാത്തതുകൊണ്ട് കഴിക്കുന്നില്ലെന്ന് വേണേൽ നമുക്ക് വേണേൽ പറയാം. ആ കൺക്ലൂഷനിൽ എത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അകത്തെ മനുഷ്യന് വിശപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ സ്വർഗീയ പിതാവിൻ്റെ വചനം നമുക്ക് ഭക്ഷിക്കാൻ ഒക്കുകയുള്ളൂ. അപ്പോൾ ആ വചനം ഭക്ഷിക്കാനുള്ള ഒരു ആർത്തി, ഒരു താത്പര്യം, ഒരു വിശപ്പ് അല്ലെങ്കിൽ ഒരു ദാഹം നമുക്കുണ്ടോ എന്ന് നമ്മൾ ദിവസവും പരിശോധിക്കണം. അതില്ലെങ്കിൽ ഓർത്തോണം, അകത്തെ മനുഷ്യൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അങ്ങനെ ഇത് കഴിക്കാതെ വന്നാലോ? കുറച്ചു കാലം കഴിയുമ്പോൾ ആ അകത്തെ മനുഷ്യൻ്റെ, പൗലുസ് പറഞ്ഞു നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന വാക്കാണ് ഉപയോഗിച്ചത്. വേണേ പറയാം നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നെന്ന് വേണേ പറയാം. അതൊരിക്കലും നമുക്കുണ്ടാകരുത്. ആ സ്വർഗീയ പിതാവിൻ്റെ വചനത്തോടുള്ള ആ വിശപ്പും ദാഹവും നമുക്കുണ്ടാകണം. അത് പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, അപ്പത്തിനായിക്കൊണ്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിക്കൊണ്ടുള്ള ദാഹവുമല്ല. അപ്പോൾ ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള അപ്പവും വെള്ളവും അതല്ല എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തോട് നമുക്ക് എപ്പോഴും ഒരു വിശപ്പും ഒരു ദാഹവും, അത് ആവർത്തിച്ച് നമ്മളിൽ ഉണ്ടാകുന്നതാണ്. വിശപ്പിന് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുന്നു, കുറച്ച് കഴിയുമ്പോൾ ദാഹം നമുക്കുണ്ടാകും, വീണ്ടും നമുക്ക് വിശപ്പുണ്ടാകും, വീണ്ടും ദാഹം ഉണ്ടാകും. അത് ആവർത്തിക്കപ്പെടുന്നതാണ്. അതേ അർത്ഥത്തിലാണ് വചനത്തോടുള്ള നമ്മുടെ ആ താത്പര്യം ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയുള്ളൂ. ഇവിടെ അകത്തെ മനുഷ്യൻ എന്ന് അർത്ഥമാക്കുന്നത്, ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നർ സെൽഫെന്നോ വിതിനെന്നോ അല്ലെങ്കിൽ വിത്തൗട്ട്,
അകത്തെ മനുഷ്യനെ കൂടാതെ നമുക്ക് പറ്റിയല്ല എന്നർത്ഥം വരുന്ന വാക്കാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പുറമേയുള്ള മനുഷ്യനെ കൊണ്ട് ഒരാൾക്ക് ജീവിതമൊക്കെയല്ലെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആ അകത്തെ മനുഷ്യനെ കൂടാതെ പുറത്തെ മനുഷ്യന് ഒരു ജീവിതം ഇല്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ച് നാം ഗൗരവത്തോടെ ചിന്തിക്കുന്നവരാണോ? ഗൗരവത്തോടെ നാം ചിന്തിക്കാറുണ്ടോ? ഈ അകത്തെ മനുഷ്യനെ കുറിച്ച് ഇന്നർ സെൽഫ് എന്നുള്ള ആ അർത്ഥം വരുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. മത്തായി 7:15. പുറമേ പ്രവാചകർ, കള്ളപ്രവാചകരെ കുറിച്ച് ഇവിടെ പറയുകയാണ്. പുറമേ അവരുടെ വേഷം ആടിൻ്റെ വേഷമാണ്, കുഞ്ഞാടിൻ്റെ വേഷമാണ്. പക്ഷേ അകമേ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. ഇവിടെ അകത്തെ മനുഷ്യൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാവല്ലോ, പല മുഖങ്ങളുള്ള ആളുകൾ ഉണ്ട്. ചില ആളുകൾ അകത്ത് വേറൊന്ന് വെച്ചോണ്ട് പുറമേ പെരുമാറുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അകത്ത് എന്തുണ്ടോ അത് തന്നെ വെളിയിലും വെളിപ്പെടുത്തുന്ന ആളുകളുണ്ട്. അകത്ത് വിഷമമാണെങ്കിൽ അവർ പുറമേ അത് കാണിക്കും. അവരാ കേട്ടോ നല്ല, കുറച്ചുകൂടെ നല്ല ആളുകൾ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകൾ. അകമേ മറ്റൊന്ന് വെച്ചുകൊണ്ട് പുറമേ പെരുമാറുന്ന ഒരിക്കലും കൃത്യതയുള്ളതല്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ആളുകളൊക്കെ പരസ്പരം കാണുമ്പം ഗ്രീറ്റ് ചെയ്യാറുണ്ട്, പ്രൈസിലോടെന്നോ ഒക്കെ പറയുകയും പിന്നെ വേണമെങ്കിൽ പറയും, അയ്യോ ഒത്തിരി നാളായി ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ വളരെ നാളായി ഞാൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലെ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെയൊക്കെ ആളുകൾ പറയും. പക്ഷേ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ കാണാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോഴും അകത്ത് കാണരുതെന്നാണോ എന്നറിയത്തില്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ മനസ്സിലുള്ളത് ഈ നെറ്റിയലെങ്ങാനും തെളിയുന്ന ഒരു സംവിധാനം, ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സംവിധാനം എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങൾ, അതില്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. ആവട്ടെ, ഈ അകത്ത് എന്ത് എന്നുള്ളത് ദൈവം നോക്കുന്നു, അത് വളരെ പ്രാധാന്യമുള്ളതാണെന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരം. അകമേയുള്ളവൻ ഇവിടെ പറയുകയാണ്, അകത്ത് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെയാണ്, പക്ഷേ പുറമേയോ കുഞ്ഞാടിൻ്റെ വേഷമാണ്. പുറമേ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ വിഷമമാണെന്നാണ് അവിടെ പറയുന്നത്. മറ്റൊരു വാക്യം മത്തായി 23:25. മത്തായി 23:25. മതി, ഇവിടെ പറയുകയാണ് കിണ്ടികിണ്ണങ്ങളുടെ, മലയാളത്തിൽ എങ്ങനെയാണ്, ഗ്രീക്കിലത് കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ കപ്പിൻ്റെയും പ്ലേറ്റിൻ്റെയും ഒക്കെ പുറം വെടിപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കപ്പും പ്ലേറ്റും. അതിൻ്റെ ഒക്കെ പുറം നിങ്ങൾ വെടിപ്പാക്കുന്നു, പക്ഷേ അതിൻ്റെ അകം ക്ലാവ് നിറഞ്ഞതാണ്, വെടിപ്പുള്ളതല്ല. ഇവിടെ അകമെന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് തന്നെയാണ് ഇന്നർ സെൽഫ് എന്നുള്ളതിനും ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പുറമേ ഉള്ളതല്ല പ്രാധാന്യമായിട്ടുള്ള കാര്യം. ദൈവം നോക്കുന്നത് ഒരിക്കലും പുറമേ ഉള്ളതല്ല. ദൈവം എപ്പോഴും നോക്കുന്നത് അകമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കാരണം ഒരു മനുഷ്യൻ്റെ വിലയെന്ന് പറയുന്നത് അവൻ്റെ ആത്മാവിൻ്റെ വിലയാണ്. ആത്മാവിൻ്റെ വിലയാണ് ഭൂലയത്തേക്കാൾ അധികമായിട്ടുള്ളത്. ആ വില എല്ലാവർക്കും ഒരുപോലെയാണ്. ഇവിടെ വിദ്യാഭ്യാസം ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും, പണമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും, ജോലിയുള്ളവരുടെയും ഇല്ലാത്തവരുടെയും, കഴിവുള്ളവരുടെയും ഇല്ലാത്തവരുടെയും എല്ലാം ആത്മാവിൻ്റെ വില ദൈവസന്നിധിയിൽ ഒരുപോലെയാണ്. ഒരു വ്യത്യാസവുമില്ല. ദൈവം അതാണ് നോക്കുന്നത്, ദൈവം നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ് ചില ആളുകളെക്കുറിച്ച്, നിങ്ങൾ ഈ കപ്പിൻ്റെയും പ്ലേറ്റിൻ്റെയും ഒക്കെ പുറം നിങ്ങൾ വെടിപ്പാക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അകം അഴുക്കാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കോ അകം എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നത്, കവർച്ചയും അതിക്രമവും. എന്നാൽ അത് അസൂയയും അതിക്രമവും എന്നാണ് കൃത്യമായിട്ട് വിവർത്തനം ചെയ്യേണ്ടത്.
അപ്പോൾ അകം മുഴുവൻ അസൂയയാണ്, അതിക്രമം നിറഞ്ഞിരിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. അസൂയ നമുക്കുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലെന്നാരേലും വിചാരിക്കുന്നുണ്ടോ? ഇല്ലെന്ന് കരുതുന്നു. പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അസൂയ എന്നൊക്കെ പറയുന്നത് 21-ാം നൂറ്റാണ്ടിൽ പുതുതായിട്ടുണ്ടായി വന്ന ഒരു സാധനമാണെന്നൊക്കെയാണ് പലരുടെയും മനസ്സിലുള്ളത്. അങ്ങനെയല്ല കേട്ടോ, ഇത് ഏദൻതോട്ടം മുതലുള്ളതാണ്. ഈ അസൂയ ഏദൻതോട്ടത്തിൽ തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ അത് എന്തോരം വർദ്ധിച്ചിട്ടുണ്ടെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചേച്ചാൽ മതി. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് സ്വീകാര്യമായില്ലെന്ന് തോന്നുന്നു. പറയാം, ഈ ദൈവം പറഞ്ഞു തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ പിശാചു ഒന്നിച്ച് പറഞ്ഞു ആ പഴം തിന്നുകയാണെങ്കിൽ നീ ദൈവത്തെ പോലെ ആകും. അപ്പം ദൈവത്തെ പോലെ ആകുമെന്ന് കേട്ടപ്പം ഹവ്വ ആ പഴം തിന്നാൻ തയ്യാറായി. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ന്യായമായിട്ട് ഈ ഹവ്വ ചെയ്യേണ്ടിയിരുന്നത് ഒരു രണ്ട് പഴം പറിച്ച് ഇലയ്ക്കകത്ത് പൊതിഞ്ഞു കെട്ടി വീട്ടിൽ വന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ചായിരുന്നു കഴിക്കേണ്ടത്. പക്ഷേ നമ്മൾ വായിക്കുന്നത് ആദ്യം ഹവ്വ തിന്നു, പിന്നീട് ആദമിനും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഹവ്വ വിചാരിച്ചു ആദ്യം ഞാൻ ദൈവത്തെ പോലെ ഒന്ന് ആകട്ടെ, എന്നിട്ട് പിന്നെ ആദാം അങ്ങ് അയച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അസൂയ തുടങ്ങിയത് ഏദൻതോട്ടത്തിലാണെന്ന് പറയാൻ കാരണം. മാത്രമല്ലല്ലോ, ഇത് തിന്നു കഴിഞ്ഞപ്പോൾ ഹവ്വയ്ക്ക് കാര്യം മനസ്സിലായി. എന്നാൽ പിന്നെ ആ മനുഷ്യൻ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ടേ? ആദമിനും കൊണ്ടുവന്ന് കൊടുത്തു. അതെ, ഇത് തുടങ്ങിയത് ഏദൻതോട്ടത്തിലാണ്. നമുക്കെല്ലാവർക്കും ഈ അസൂയുണ്ട്, പക്ഷേ അത് നീക്കിക്കളയണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അകത്ത് അസൂയയും അതിക്രമവും ഒക്കെ ആണെങ്കിൽ അത് ദൈവത്തിന് സ്വീകാര്യമല്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ പുറം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്, അകം എങ്ങനെ ഇരിക്കുന്നു, അതിക്രമമുണ്ടോ. കാരണം സൃഷ്ടാവായ ദൈവം നോക്കുന്നത് ആ സൃഷ്ടാവായ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കത്തക്കവണ്ണം ആ സൃഷ്ടാവിന് ഉപയോഗമുള്ള മാനപാത്രങ്ങളാണോ നമ്മൾ. നമുക്കറിയാവല്ലോ കപ്പും പ്ലേറ്റും ഒക്കെ നമുക്ക് എപ്പോഴും ഉപയോഗമുള്ളതാണ്. അതിൻ്റെ ഉപയോഗമുള്ള ഭാഗം എന്ന് പറയുന്നത് പുറമല്ല അകമാണ് ഉപയോഗമുള്ള ഭാഗം. അപ്പോൾ സൃഷ്ടാവായ ദൈവം നമ്മെ നോക്കുമ്പോഴും ഉപയോഗമുള്ള അകമാണ് നോക്കുന്നത്, പുറമേയുള്ളതല്ല. ഇവിടെ ആ പറയുകയാണ് അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും അകമേയുള്ള മനുഷ്യന് പുതുക്കം വേണമെന്നാണ് അർത്ഥം. ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അനുഷ്ഠിക്കുന്നു, പാലിക്കുന്നു, യഹൂദന്മാർ പറയുന്നത് പോലെ ആഴ്ച രണ്ടു വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു, അപ്പോൾ എല്ലാം ശരിയായ ആളുകളൊക്കെ വിചാരിക്കുന്നേ ഇല്ല, നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. അകമേയുള്ളവൻ എല്ലാ ദിവസവും പുതുക്കം പ്രാപിക്കണമെന്നാണ് അർത്ഥം. അങ്ങനെ പുതുക്കം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഉടമസ്ഥന് ഉപയോഗമുള്ളതായിട്ട് നമ്മൾ തീരുന്നുള്ളൂ. ദൈവം നോക്കുന്നത് എപ്പോഴും അകമാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇന്നിപ്പം ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ സാക്ഷ്യമൊക്കെ പറയുമ്പം പറയുന്നത് മുഴുവൻ ഈ പുറമേ ഉള്ള കാര്യത്തിൻ്റെ കാര്യം ഈ സാക്ഷിയെല്ലാം പറയുന്നത്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ദൈവമേ, ഇന്നത്തെ ഈ സാക്ഷ്യമൊക്കെ ആളുകൾ കേൾക്കുമ്പം ആളുകൾക്ക് കേൾക്കുന്നയാൾക്ക് ആത്മീയവർദ്ധനമാണോ ഉണ്ടാകുന്നത് അതോ അസൂയാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ മകന് 98% മാർക്ക് കിട്ടി, അല്ലേൽ മകൾക്ക് പ്രൊമോഷൻ കിട്ടി, അല്ലേ അങ്ങനെയുള്ള അല്ലേ വലിയൊരു വീട് വെച്ചു, വലിയൊരു വണ്ടി മേടിച്ചു, ഇങ്ങനെ ബാഹ്യമായുള്ള ഭൗതികമായ കാര്യങ്ങൾ ഒരാൾ പറയുമ്പം കേട്ടിരിക്കുന്നവനോർക്കേടെ അവൻ വിശ്വാസി വന്നതിനേക്കാൾ മുമ്പ് ഞാനാണല്ലോ വന്നത്, എന്നിട്ട് എനിക്കിതൊന്നും ഇല്ലല്ലോ, അവനിതെല്ലാം കിട്ടിയല്ലോ. അപ്പോൾ ആ സാക്ഷ്യം കൊണ്ട് ഒരുത്തൻ്റെ ഹൃദയത്തിൽ അസൂയ ഉണ്ടാക്കിയോ അതോ ആത്മീയവർദ്ധന ഉണ്ടാക്കിയോ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇല്ലേ? അതെ പ്രിയ സഹോദരങ്ങളെ, ദയവി ചെയ്ത് ഇതൊക്കെ പറഞ്ഞ് വെറുതെ മനുഷ്യനിൽ അസൂയ ഉണ്ടാക്കരുത്. കാരണം അകത്ത് ഈ അസൂയ അതിക്രമമൊക്കെ ഉണ്ട് എല്ലാവർക്കും, അത് വർദ്ധിപ്പിക്കാൻ ഒരിക്കലും ഇടയുണ്ടാക്കിയേക്കരുത്. മറിച്ച് ആത്മീയ വർധനവിനുള്ളതായിരിക്കണം. എന്നാ സാക്ഷ്യം പറയേണ്ടതെന്നറിയാവോ? എനിക്ക് അസൂയ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു. അതൊന്ന് സാക്ഷി പറയാവോ? ഈ കേൾക്കുന്നവൻ ആത്മീയ വർധനം ഉണ്ടാവും, അവനും ഓർക്കേടോ ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ സഹോദരിയുടെ അസൂയ കുറഞ്ഞല്ലോ, എൻ്റെയും കുറയ്ക്കണമല്ലോ, അല്ലെങ്കിൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കോപമായിരുന്നു, ഇപ്പോൾ എനിക്ക് കോപത്തിൻ്റെ മേൽ നിയന്ത്രണം ദൈവം തരുന്നുണ്ട്. അതാണ് യഥാർത്ഥമായിട്ട് പറയേണ്ട സാക്ഷ്യം.
കാരണം ദിവ്യ സ്വഭാവത്തോട് നമ്മൾ കൂട്ടാളികളാകും തോറും ആ അർത്ഥത്തിൽ നാം സാക്ഷ്യം പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ഒരു ആത്മീയവർദ്ധനവും ഉണ്ടാകും, നമുക്കതിൻ്റെ മേലൊരു ജയവും ഉണ്ടാകും. നിങ്ങൾ എത്ര പേര്, ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുള്ളവരാണ് ഇവിടെയുള്ള എല്ലാവരും എനിക്കറിയാം, എത്ര പേര് കേട്ടിട്ടുണ്ട്, എനിക്ക് ഇന്ദ്രിയോ ലഭിച്ചെന്ന് സാക്ഷ്യം പറഞ്ഞ് എത്ര പേര് കേട്ടിട്ടുണ്ട്. തെറ്റിപ്പോകരുത്, തെറ്റിപ്പോകരുത്. അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. ബാഹ്യമായതല്ല, ഇതെല്ലാം താൽക്കാലികമാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. ശലോമോന്റെ ഭാഷയിൽ പറഞ്ഞാൽ മായയാണ് ഇതെല്ലാം, മായയാണ്, നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് അകമേയുള്ള മനുഷ്യനെക്കുറിച്ച് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കുകയും അകമേയുള്ള മനുഷ്യൻ ദിവസവും പുതുക്കം പ്രാപിക്കണം എന്ന ആ ചിന്തയോടെ നാം ജീവിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഉടമസ്ഥനുപയോഗമുള്ളതായിട്ട് നമ്മൾ തീരുന്നുള്ളൂ. ഈ ലോകത്തിലുള്ളതെല്ലാം മാറിപ്പോകുന്നതാണല്ലോ. ഒറ്റയൊരു വാക്യം കൂടെ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഈ അകത്തെ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. മതി, അവിടെ ഒരു കമ്പാരിസൺ പറയുകയാണ്. അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നില്ലെങ്കിൽ, അകമേയുള്ള മനുഷ്യൻ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നില്ലെങ്കിൽ എന്തിനോടാണ് ഊഹിക്കുന്നേ? വെള്ള തേച്ച ശവക്കല്ലറയോടാണ് ഊഹിക്കുന്നത്. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. തെറ്റിദ്ധരിക്കരുത്, യേശുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ചില പരീശന്മാരെ ശാസ്ത്രിമാരെ മാത്രം വിളിച്ചെന്നൊന്നും വിചാരിക്കരുത്. അക്ഷരീയമായിട്ട് ഞാനീ നിൽക്കുന്ന സ്ഥാനത്ത് ആര് യേശു ആയിരുന്നു നിന്നതെങ്കിൽ ചിലപ്പോൾ ഇതുതന്നെയായിരിക്കും നമ്മളെയൊക്കെ വിളിക്കുക. ആ തിരിച്ചറിവാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ അകം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഗൗരവമായിട്ട് നമ്മൾ കരുതേണ്ടത്. പുറമേ ഉള്ള കാര്യത്തിൽ നമ്മളൊക്കെ വളരെ ശ്രദ്ധയുള്ളവരാണ് എനിക്കറിയാം, പക്ഷേ അകമേ ഉള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാണോ? ദൈവവചനത്തെ നമ്മൾ വായിക്കുന്നത് ദൈവവചനത്തെ കണ്ണാടിയോട് ദൈവവചനത്തെ ഉപയോഗിക്കുന്നുണ്ട്. ആ കണ്ണാടിയിലാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ കാണുന്ന കണ്ണാടിയാണ് ദൈവവചനം. പുറമേ നമുക്കറിയാമല്ലോ, ഇന്നിപ്പം കണ്ണാടിയുടെ മുന്നിൽ എത്ര പ്രാവശ്യം നിന്നേച്ചാൽ ഇവിടെ ഓരോരുത്തർ വന്നതെന്നുള്ളത് അവരവർക്കറിയാം പുറമേ ഉള്ളതിന് വേണ്ടി. പക്ഷേ അകത്തെ ആ മനുഷ്യനെ കാണാൻ ഈ വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മളിന്ന് ഇരുന്നോ, നിന്നോ, നോക്കിയോ, തെറ്റുകളെ നമ്മൾ കണ്ടോ? അകമേയുള്ളവൻ ദിവസവും പുതുക്കം പ്രാപിക്കണം, ദിവസവും പുതുക്കം പ്രാപിക്കണം. പുറമേയുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇത് ബലഹീനമാകും, രോഗം ബാധിക്കും, അതിൻ്റെ അവസാനം അങ്ങ് പറയാമല്ലോ, മരിക്കുകയും ചെയ്യും. നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ചേ മതിയാവും. കാരണം നമ്മളിവിടെ ജനിച്ചു പോയി, അതുകൊണ്ട് മരിച്ചേ മതിയാവും. അതിനപ്പുറം ഒന്നും സംഭവിക്കാനൊന്നുമില്ല, മരണത്തിനപ്പുറം. അതുകൊണ്ട് ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പുറമേയുള്ള ശരീരം ബലഹീനമാകും, രോഗബാധിതമാകും, മരിക്കുകയും ചെയ്യും. പക്ഷേ അകമേയുള്ളവൻ അങ്ങനെയല്ല. അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയും മാത്രമല്ല അത് തേജസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ പറയുകയാണ്, നൊടിനേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം നിങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഒരു വ്യത്യാസമൊന്നല്ല, ഇവിടുത്തെ കഷ്ടതയെ നിത്യതയിൽ തേജസ്സാക്കി പരിണമിപ്പിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ സാരം. പല ആളുകളും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണുമെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ഏതാണ്ട് കാണുമെന്നാണ് പലരുടെ മനസ്സിൽ കിടക്കുന്നത്. അത് തിരുത്തി എഴുതിയേക്കണം കേട്ടോ, ഇവിടെ കാണുന്ന കാര്യമേ അല്ല. ഇതെല്ലാം നിത്യതയിലാണ് വെളിപ്പെടുന്നത്. നമുക്ക് പ്രതിഫലമോ നിത്യതയിലാണ് കിട്ടുന്നത്, പ്രതിഫലം ഇവിടെ അല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ കഷ്ടതയെ നിത്യതയിൽ തേജസ്സാക്കി പരിണമിപ്പിക്കുമെന്നാണ് നാം വായിക്കുന്നത്. ആ തേജസ് അകമേയുള്ളവന് ലഭിക്കുന്നതാണ് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത്, നിങ്ങൾ മറന്നുപോകരുത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ അത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. 1 പത്രോസ് 3:3 വായിക്കാം. 1 പത്രോസ് 3:3 അവിടെ പറയുകയാണ്,
നിങ്ങളുടെ അലങ്കാരം ബാഹ്യമാകരുത്, ബാഹ്യമാകരുത്. ഗ്രീക്കിലത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഓൾ ദീസ് തിങ്സ് ഷുഡ് നോട്ട് യു ടു എക്സ്പോസ് ടു ദ പബ്ലിക്. ഇതൊന്നും നിങ്ങളെ പബ്ലിക്കിന് കാണിക്കാനാകരുതെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. തലമുടി ബ്ലേച്ച് ചെയ്യുന്നതും ആഭരണം ധരിക്കുന്നതും നേർമയുള്ള വസ്ത്രം ധരിക്കുന്നതും ഇതൊന്നും പബ്ലിക്കിന് നിങ്ങളെ കാണിക്കാനാകരുത്, ബാഹ്യമാകരുത്. പിന്നെ എന്തായിരിക്കണം? തൊട്ട് താഴെ പറയുന്നു, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ എന്താണ് വിലയേറിയത്? ബാഹ്യമായ അലങ്കാരങ്ങളൊന്നുമല്ല, മറിച്ച് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സകത്തെ മനുഷ്യൻ, അതാണ് ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ളത്. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഗൂഢ മനുഷ്യൻ എന്നുള്ള വാക്കാണ് പത്രോസ് ഉപയോഗിച്ചിട്ടുള്ളത്. പൗലൂസ് അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞെങ്കിൽ പത്രോസ് പറയുകയാണ് അത് ഗൂഢ മനുഷ്യനാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാനോ കുറയണം അവനോ വളരണം. ഇതായിരുന്നു സ്നാപക യോഹന്നാൻ്റെ പ്രിൻസിപ്പിൾ. കാരണം എന്തിനു വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ താൻ അഭിഷിക്തനായോ ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം എന്നുള്ളതായിരുന്നു തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. ഞാനോ കുറയണം എന്നാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ മുന്നോടിയായിരുന്നു സ്നാപക യോഹന്നാൻ. ആ യോഹന്നാൻ പറയുകയാണ്, ഞാൻ കുറയണം, ഞാൻ ചെറുതാകണം, അവൻ വളരണം, യേശു വളരണം. ഞാനിതിങ്ങനെ അങ്ങ് പറയാം, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മുന്നോടിയാണ് ദൈവസഭ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വരവിൻ്റെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ താൻ കുറയണമെന്ന് ചിന്തിച്ച് യേശുവിനെ പരിചയപ്പെടുത്തിയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മുന്നോടികളായ ദൈവസഭയുടെ അംഗങ്ങളായ നമ്മുടെയും മനോഭാവം അതുതന്നെയായിരിക്കണം. ഞാൻ കുറയണം, അവൻ വളരണം, അവൻ വളരണം. പുറമേ ഉള്ളവൻ കുറയണം അല്ലെങ്കിൽ ചെറുതാകണം, അകമേയുള്ളവൻ വളരണം, ഗൂഢമനുഷ്യൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. മറ്റൊരു വാക്ക്, നമ്മൾ അൺസീൻ സ്പിരിറ്റ് എന്നൊരു ഒരു അർത്ഥം വരുന്ന ഒരു വാക്കുകൂടി ഉപയോഗിച്ചിട്ടുണ്ട്, കാണപ്പെടാത്ത ആത്മാവ്. നമുക്കറിയാവല്ലോ, നമ്മുടെ ശരീരം നമുക്ക് കാണാം, പക്ഷേ ഒരാളുടെ ആത്മാവിനെ നമുക്ക് കാണാൻ ഒക്കുമോ? ഇല്ല. ശരീരം മണ്ണുകൊണ്ടുണ്ടാക്കിയതും മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും ഇനി മണ്ണിലേക്ക് തിരികെ ചേരുന്നതുമാണ്. എന്നാൽ ആത്മാവോ അവനെ നൽകിയവെങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. എൻ്റെ കാര്യം, നമുക്ക് ആത്മാവിനെ കാണാൻ ഒക്കില്ല എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. എഫ് എസ് ആർ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫ് എസ് ആർ 3:16, അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് മതി. ഇത്തിരി പ്രാർത്ഥനയാണ് അവിടെ എഫസോസിലുള്ള ആളുകൾക്ക് വേണ്ടി പൗലൂസ് പ്രാർത്ഥിക്കുമ്പോൾ പറയുക, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. പുറമേയുള്ള മനുഷ്യൻ്റെ കാര്യമല്ല. ഞാനിന്ന് ചോദിച്ചോട്ടെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പം അകത്തെ മനുഷ്യൻ്റെ ബലത്തെക്കുറിച്ച് വല്ലതും നമ്മൾ ചിന്തിക്കാറുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? നാം അതേക്കുറിച്ച് എത്രമാത്രം കൺസേൺ ഉള്ളവരാണ്? പുറമേയുള്ള ശരീരത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി എത്രമാത്രം നാം ശ്രദ്ധിക്കുകയും കരുതുകയും നമ്മൾ ചെയ്യാറുണ്ട്. അതിനേക്കാൾ ശ്രദ്ധയും കരുതലും ഉണ്ടാകേണ്ടതാണ് അകത്തെ മനുഷ്യൻ്റെ കാര്യം. അതിനേക്കാൾ വലുതാണ്. ഇവിടെ പറയുന്നത് ശക്തിയോടെ ബലപ്പെടണം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞതിൻ്റെ സാരാംശം, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമായി ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ കരുതേണ്ടതും ഓർക്കേണ്ടതുമാണ്
അകത്തെ മനുഷ്യനെന്നുള്ളത്. അതുകൊണ്ട് ആ അകത്തെ മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് ഏറ്റവും പ്രാധാന്യത്തോടെ നാം കരുതണം, നാം കരുതേണ്ടതാണ്. നമുക്കറിയാം ഈ കഴുകൻ അതിന് ഉയരത്തിൽ പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കഴുകനൊരു സന്തോഷമില്ല. കാര്യം എന്നാ, കഴുകൻ്റെ നേച്ചർ, ബൈ നേച്ചർ ദാറ്റ് വാസ് ക്രിയേറ്റഡ്, ദാറ്റ് ബേർഡ് വാസ് ക്രിയേറ്റഡ് ഫോർ ഫ്ലൈയിങ് ഓൺ ദ ഹയസ്റ്റ് പ്ലേസ്. ഉയർന്ന സ്ഥലത്ത്, ഉയരത്തിൽ പറക്കാൻ വേണ്ടിയാണ് കഴുകനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിപ്പിൽ തന്നെ അത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ആ കഴുകന് ഉയരത്തിൽ പറക്കാൻ പറ്റുന്നില്ല, സന്തോഷമില്ല. വേണ്ട, ഇങ്ങനെ പറയാം, നമുക്കറിയാമല്ലോ വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ, ഒരു മത്സ്യത്തെ നമ്മൾ പിടിച്ച് കരയിലിട്ടാൽ അതിന് സന്തോഷമില്ല. കാരണം എന്നാ, അതിനെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പം വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു മത്സ്യം കരയിൽ പിടിച്ചിടുമ്പോൾ അതിന് സന്തോഷമില്ല. ഉയരത്തിൽ പറക്കേണ്ടതിനായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കഴുകനെ അതിന് അത് കഴിയുന്നില്ലെങ്കിൽ അതിനൊരു സന്തോഷമില്ല എന്നതുപോലെ തന്നെയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കാര്യം. കാരണം ഈ ലോകത്തെ അനുഭവിക്കാത്തവരെ പോലെ ഈ ലോകത്തിൽ ജീവിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ. നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ മാത്രമേ ആത്മാവിന് സന്തോഷത്തിൻ്റെ പരിപൂർണത കിട്ടുകയുള്ളൂ. ഇവിടെ ശരീരത്തിനും ദേഹിക്കും സന്തോഷം തരുന്ന ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും പരിപൂർണമായ സന്തോഷമല്ല കേട്ടോ. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചു കഴിയുമ്പം ഒരു സന്തോഷമൊക്കെ തോന്നും, പക്ഷെ വയറ് നിറഞ്ഞു കഴിഞ്ഞ് പിന്നെയും കഴിക്കാൻ പറഞ്ഞ് ആർക്കെങ്കിലും കഴിക്കാൻ ഒക്കുവോ? ഇല്ല. പക്ഷേ അടുത്ത വിശപ്പ് വരുമ്പം വീണ്ടും അതിനോടൊരു താല്പര്യം തോന്നും. ഒരു പരിപൂർണത നമുക്ക് കിട്ടിയല്ല. ഇഷ്ടമുള്ള കളറുള്ള വസ്ത്രമൊക്കെ നമ്മൾ മേടിച്ചിട്ട് കഴിയുമ്പോൾ ആദ്യമൊക്കെ ഒരു സന്തോഷം തോന്നും, പത്ത് പ്രാവശ്യം ഇട്ട് കഴിയുമ്പം പിന്നെ അതങ്ങ് പോവും. നമ്മളൊരു വീട് മേടിച്ചു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു, ആദ്യമൊക്കെ വളരെ സന്തോഷമാണ്. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നമ്മൾ പറയും, ഓ ഫെസിലിറ്റീസ് പോരാ, ഇച്ചിരി കൂടെ എന്നൊരു ചിന്ത നമുക്ക് വരും. ഇവിടെ എന്നാ ഉണ്ടെങ്കിലും ഒരു സംതൃപ്തിയില്ല. ഇഷ്ടപ്പെടുന്ന വണ്ടി മേടിക്കും, ഒരു രണ്ട് വർഷം കഴിയുമ്പോഴത്തേനും അതിൻ്റെ പുതിയ വേരിയൻ്റ് കണ്ടു കഴിയുമ്പോഴത്തേനും ഓ ഇത് പോരെന്നുള്ള ചിന്ത വരും. പക്ഷേ സന്തോഷത്തിൻ്റെ പരിപൂർണത ഈ ഭൂമിയിൽ തന്നെ നമുക്ക് ആത്മാവിൽ അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിലുള്ളതിൽ അല്ല, ദൈവസന്നിധിയിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നാം സന്തോഷത്തിൻ്റെ പരിപൂർണത അനുഭവിക്കണം. സി എസ് ലൂയിസ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, ഓൾ ദാറ്റ് ഈസ് നോട്ട് ഇറ്റേണലി ഈസ് ഇറ്റേണലി യൂസ്ലെസ് എന്നാണ്. നിത്യമല്ലാത്ത ഒന്ന് അത് നിത്യതയുടെ ബന്ധത്തിൽ യൂസ്ലെസ് ആണ്, ഉപയോഗമുള്ളതല്ലെന്നാണ് പറയുന്നത്. നിത്യമല്ലാത്തതല്ലേ നാം കാണുന്നത് മുഴുവൻ? അങ്ങനെയാണെങ്കിൽ നിത്യതയുടെ ബന്ധത്തിൽ അതെല്ലാം യൂസ്ലെസ് ആണ്. ആ തിരിച്ചറിവാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഇവിടെ നമുക്ക് ജീവിക്കാൻ ഫെസിലിറ്റീസ് ഒക്കെ വേണം, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതൊന്നും അല്ല നമുക്ക് വലുതായിട്ട് വരേണ്ടത്. അകമേയുള്ള മനുഷ്യനെ കുറിച്ച് നാം ഗൗരവത്തോടെ ചിന്തിക്കുകയും ആ ജീവിതവുമാണ് നിലനിൽക്കുന്നത് എന്ന കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കിവിടെ ഭൗതികമായ സുഖങ്ങളും ഭൗതിക സമൃദ്ധിയും തരിക എന്നുള്ളതാണോ, അതോ നമ്മളെ നിത്യതയിൽ ചേർക്കുക എന്നുള്ളതാണോ? ദൈവത്തിൻ്റെ ലക്ഷ്യം ഇവിടെ നാം ഭൗതികമായി ആവശ്യത്തിൽ കൂടുതൽ പണമുള്ളവരായി അഹങ്കാരികളായി ജീവിക്കണമെന്നല്ല നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ ഉദ്ദേശം നാം എല്ലാവരും നിത്യതയിൽ എത്തിച്ചേരണമെന്നുള്ളത് മാത്രമാണ്. വേറെ ഒരു ഉദ്ദേശം ദൈവത്തിനില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ച് വെറുതെ സമയം കളയരുത്. പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒന്നും സമയം കളഞ്ഞേക്കരുത്. നമ്മളെല്ലാം നിത്യതയിലെത്തണമെന്നുള്ള ഏക ലക്ഷ്യമേ ദൈവത്തിനുള്ളൂ. അതിനുവേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് തീർച്ചയായും നാം ചെയ്യേണ്ടതാണ്. അത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണോ, അതോ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയാണോ?
ആത്മീയമായി ഒരു അച്ചടക്കം ലഭിക്കാൻ വേണ്ടി ഉപസിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട്. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് എനിക്ക് ഇച്ചിരി വിഷമമായിട്ട് തോന്നിയെന്ന് വരാം, കഠിന വാക്കുകളായിട്ട് തോന്നിയെന്ന് വരാം, പക്ഷേ ഈ വചനം വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ. പ്രിയ സഹോദരങ്ങളെ, നിത്യജീവനോട് ചേർന്ന് പോകുന്നതല്ല ഈ ഭൗമലോകവും ഭൗമലോകത്തിൻ്റെ വ്യവസ്ഥിതികളും എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഈ നിത്യം എന്നുള്ളതിനെ കൊടുത്തിരിക്കുന്ന വാക്ക് ഫോർ എവർ അല്ലെങ്കിൽ വിത്തൗട്ട് എൻഡ് എന്ന അർത്ഥം വരുന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത്. അവസാനമില്ലാത്തത്, എന്നേക്കും നിലനിൽക്കുന്നത്, തുടരുന്നതാണ്. ഇവിടെ പറയുന്നു കാണാത്തതോ നിത്യം. ആ നിത്യം എന്നുള്ളത് എന്നും തുടരുന്നതാണ്. ഇറ്റ് മേ കണ്ടിന്യൂ ഫോർ എവർ ആൻഡ് എവർ, അങ്ങ് തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്, അത് തീർന്നു പോകുന്നതല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ആ വാക്ക് വന്നിട്ടുള്ള രണ്ട് വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, മത്തായി 6:13. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിന്റെ രാജ്യം, നിന്റെ ശക്തി, നിന്റെ മഹത്വം എന്നേക്കുമുള്ളതല്ലോ എന്നാണ് എഴുതിയിട്ടുള്ളത്. കാരണം ദൈവത്തിൻ്റെ രാജ്യത്തിന് അവസാനമില്ല, ദൈവത്തിൻ്റെ ശക്തിക്ക് അവസാനമില്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനും അവസാനമില്ല. കാരണം മഹത്വത്തിന് യോഗ്യൻ ദൈവം മാത്രമാണ്, അതിന് ഒരവസാനവുമില്ല. അപ്പോൾ ആ ദൈവത്തെയോട് ചേർത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും പറയുന്നതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന വാക്കാണ് നിത്യം എന്നേക്കുമെന്നുള്ള വാക്ക്. അതാണ് ഇവിടെയും പറയുന്നത്, കാണാത്തത് നിത്യമാണ്. അപ്പോൾ ദൈവത്തോട് ചേർത്താണ് ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്, നിത്യമെന്നുള്ള വാക്ക്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ കാണുന്ന താത്കാലികമാണോ വലുത്? ദൈവത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ആ നിത്യമെന്നുള്ള വാക്കിനോട് ചേർന്ന് നാം ജീവിക്കുകയാണോ വേണ്ടിയത്? കാണാത്തതാണ് നിത്യം. റോമർ 6:23 വായിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, ക്രിസ്തുവിലൂടെയുള്ള വരമാണ് നിത്യജീവൻ എന്നാണ് ഫ്രീ ട്രാൻസ്ലേഷനിലൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വരം, വരമെന്ന് പറയുമ്പോഴത്തേന് ആളുകളുടെ എല്ലാം മനസ്സിൽ വേറെ പലതും വരും എനിക്കറിയാം, പക്ഷേ ഇവിടെ പൗലുസ്ലിയ പറയുകയാണ് ക്രിസ്തുവിലൂടെ എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന വരമാണ് നിത്യജീവൻ. അതിനേക്കാൾ വലിയൊരു വരവില്ല. ആ നിത്യജീവന്റെ അവകാശികളായി തീർന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വരം ലഭിച്ചവരാണ് അവർ. അവരെപ്പോഴും സംതൃപ്തരായിരിക്കും, ആത്മാവിൽ അവർ തൃപ്തിയുള്ളവരായിരിക്കും എന്നുള്ളതാണ് സാരം. ആവട്ടെ, ഗലാത്യർ 6:8 അതേ വാക്ക് നമ്മൾ വായിക്കുന്നു. ഗലാത്യർ 6:8 പറയുകയാണ്, ആത്മാവിൽ വിതയ്ക്കുന്നവൻ. ഇപ്പൊ ഈ ഭൂമിയിലാണ് ജഡത്തിലെ വിത, അതുപോലെ തന്നെ ഈ ഭൂമിയിൽ തന്നെ ആത്മാവിലും വിതയ്ക്കാം. രണ്ടും നമുക്ക് സാധിക്കും, ജഡത്തിൽ വിതയ്ക്കാം, ആത്മാവിലും വിതയ്ക്കാം. ഇവിടെ നമ്മൾ ആത്മാവിന് മുൻതൂക്കം കൊടുത്ത് ആത്മാവിലുള്ള വിതയാണ് ഇവിടെ നമ്മൾ പ്രാധാന്യത്തോടെ കരുതുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് നിത്യജീവൻ കൊയ്യും. അല്ല, നമ്മളിവിടെ ജഡത്തിന് പ്രാധാന്യം കൊടുത്താണ് ജീവിക്കുന്നതെങ്കിൽ, ഭൗമിക ലോകത്തിലുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ വിത മുഴുവൻ ജഡത്തിലാണ്. ഇന്ന് പല ആളുകളും ഉണ്ടല്ലോ, സോ ആൻഡ് റീപ്പ്, നിങ്ങൾ വിതയ്ക്കൂ കൊയ്യൂ എന്ന് പറയുന്ന ആശയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എനിക്കറിയാം. ഇന്ന് അങ്ങനെ ആളുകളൊക്കെ അഡ്വാൻസായിട്ട് ദശാംശം കൊടുക്കുകയാണ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി, അങ്ങനെ വിതയ്ക്കുന്ന രീതിയിലേക്ക് ഇന്ന് ആളുകൾ വന്നിട്ടുണ്ട്. തെറ്റിപ്പോകരുത്, ഇവിടെ ജഡത്തിൽ വിതച്ചാൽ നാശമാണ് നമ്മൾ കൊയ്യുന്നത്.
അതിനും നിത്യനാശമെന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജഡത്തിൽ നിങ്ങൾ വിതച്ചാൽ നിത്യനാശം കൊയ്യും, ആത്മാവിൽ നിങ്ങൾ വിതച്ചാൽ നിത്യജീവനെ നിങ്ങൾ കൊയ്യും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നാം വിതയ്ക്കുന്നത് എന്താണ്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ അധ്വാനിക്കുന്നത്? എന്താണ് നമ്മുടെ ലക്ഷ്യം? ജഡത്തിലുള്ള ലക്ഷ്യമാണോ അതോ ആത്മാവിലുള്ള ലക്ഷ്യങ്ങളാണോ നമുക്കുള്ളത്? ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ തിരിച്ചറിവോടുകൂടെ നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ നിത്യജീവനിലേക്ക് നമുക്ക് സമർത്ഥിയായ ആ പ്രവേശനത്തോടുകൂടെ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അതെ, ജഡത്തിൽ വിതയ്ക്കുന്നവൻ നിത്യനാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവൻ കൊയ്യും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അവസാനം രണ്ടാണ്, രണ്ടാണ്. ഇന്ന് ഈ എക്യൂമിനിക്കൽ ചിന്തയിലൊക്കെ ആളുകൾ പറയുന്നത് പല മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ പോകുവാൻ പല വഴികളുള്ള പോലെയാണ് മതങ്ങളൊക്കെ അവസാനം ഒരിടത്ത് എല്ലുമെന്നൊക്കെയാണ്. ഒരിക്കലും ഇല്ല കേട്ടോ, രണ്ടേ രണ്ട് വഴിയേ ഉള്ളൂ. അതിൻ്റെ രണ്ടിൻ്റെയും അവസാനം രണ്ടാണ്. ഒന്ന് വീതി കൂടിയ വഴി, മറ്റൊന്ന് വീതി കുറഞ്ഞ വഴി. ഇത് രണ്ടിൻ്റെയും അവസാനം രണ്ടാണ്, ഒന്നല്ല. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, ജഡത്തിലാണ് നിങ്ങളുടെ വിതയെങ്കിൽ ജഡത്തിൽ നിത്യനാശമായിരിക്കും, അല്ല ആത്മാവിലാണ് നിങ്ങൾ വിതയ്ക്കുന്നതെങ്കിൽ നിത്യജീവനായിരിക്കും നിങ്ങൾ കൊയ്യുക. രണ്ട് കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് തൻ്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് പറയുന്നുണ്ട്. എങ്ങനെയാണ് പൗലൂസ് പറയുന്നത്? 3:7-8 വാക്യങ്ങളാണ്. ഫിലിപ്പർ 3:7 മതി, ശ്രദ്ധിക്കൂ. ആദ്യം പറയുകയാണ്, ഞാൻ ഛേദമെന്നെണ്ണുന്നു. പിന്നെ പറയുകയാണ്, ആ പരിജ്ഞാനം കൂടുതൽ എനിക്ക് ഉണ്ടായപ്പം, പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. അപ്പം കൂടുതൽ പരിജ്ഞാനത്തിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? എല്ലാം ഛേദമെന്നെണ്ണുന്നു. ആദ്യം എല്ലാം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, ഛേദമെന്നെണ്ണുന്നു എന്നുള്ള വാക്കേ ഉപയോഗിച്ചുള്ളൂ 7-ാമത്തെ വാക്യത്തിൽ. പക്ഷേ 8-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം കൂടി വന്നപ്പോഴത്തേനും എന്താ പറയുന്നത്? എല്ലാം ഛേദമെന്നെണ്ണുന്നു. 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കൂ. 11-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. അവിടെ പറയുകയാണ്, എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ഇതാണ് യഥാർത്ഥമായ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. പല ആളുകളും സാക്ഷ്യം പറയുമ്പം ആ ഇറങ്ങിയ സമയത്ത് ഏതാണ്ട് ഉപേക്ഷിച്ച കാര്യമായി ഈ സാക്ഷ്യമൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴോ, വർഷം കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ആ പലതും നേടുക എന്നുള്ള ആശയത്തിലോട്ടാണ് വരുന്നത്. പൗലൂസ് പറഞ്ഞതുപോലെ എല്ലാം ചവറെന്നെണ്ണാൻ പലപ്പോഴും പറ്റുന്നില്ല. പിന്നെ പറയുകയാണ്, ക്രിസ്തു നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. അടുത്ത ഒരു പടിയിലേക്ക് വരികയാണ്. പ്രിയ സഹോദരങ്ങളെ, പണ്ട് ഉപേക്ഷിച്ച കാര്യമല്ല നിങ്ങളൊക്കെ മറന്നേരെ. നമ്മൾ ക്രിസ്തുവിനോടുള്ള ആ പരിജ്ഞാനത്തിൽ നമ്മൾ വളർച്ച പ്രാപിക്കുമ്പോൾ പണ്ട് ഉപേക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ ആത്മീയമായി വളരുന്നു എന്ന് നമുക്ക് പറയാനൊക്കെയുള്ളൂ. ഇന്ന് പലരും പണ്ട് ഏതാണ്ടൊക്കെ ഉപേക്ഷിച്ചു, ഇപ്പം കൂടുതൽ ഏതാണ്ടൊക്കെ നേടാനുള്ള ശ്രമത്തിലാണ് ആളുകളുടെ എല്ലാം ചിന്ത. തെറ്റിപ്പോകരുത്. പണ്ട് ഉപേക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരാത്മീക വളർച്ചയെക്കുറിച്ചാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുമ്പോൾ നമുക്ക് ഈ അർത്ഥത്തിലുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഇന്ന് ആളുകൾ ആത്മീയതയുടെ പേരിൽ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പൗലൂസ് പറഞ്ഞ വാക്കല്ല, വാക്കുപയോഗിക്കുമായിരിക്കും, പക്ഷേ പ്രായോഗിക തലത്തിൽ നേരെ തിരിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തെറ്റിപ്പോകരുത്. നാൾക്ക് നാൾ അകമേയുള്ളവൻ പുതുക്കം പ്രാപിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഛേദമെന്ന് എണ്ണി എന്നും എല്ലാം ഛേദമെന്നെണ്ണി എന്നും എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു എന്നുമൊക്കെ പൗലൂസ് തൻ്റെ ജീവിതാനുഭവം എഫസോസിലുള്ള ആളുകളോട് പറഞ്ഞതുപോലെ
നമുക്കും സാധ്യമായിട്ട് തീരണം. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ആത്മീയ വളർച്ചയിലേക്ക് നമ്മൾ വരാറുണ്ടോ? ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ആത്മീയ വളർച്ച സംഭവിക്കുന്നുണ്ടോ? പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം, പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം നമ്മുടെ ആത്മീയ വളർച്ചയുടെ ആ ലെവല് നമുക്ക് അറിയാൻ പറ്റും. പ്രിയ സഹോദരങ്ങളെ, തെറ്റിപ്പോകരുത്. പുറമേയുള്ള മനുഷ്യനല്ല വലുത്, അകമേയുള്ള മനുഷ്യനാണ് വലുത്. പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കണം. പലരും ക്ഷയിക്കുന്നതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എങ്ങനെ ജീവൻ നിലനിർത്താമെന്നുള്ളതാണ് പലരുടെയും മനസ്സിലുള്ള ചിന്ത. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുമ്പോൾ വലിയ മനഃപ്രയാസം ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നു. അല്ല, അകമേയുള്ളവൻ ബലപ്പെടുന്നുണ്ടെങ്കിൽ പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും ഒരു കുഴപ്പവുമില്ല. ഇനി അകമേ ബലപ്പെടുന്നില്ല, പിന്നെ പുറമേ കുറേ ബലം ഉണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, അകമേയുള്ളവനെ കുറിച്ച് നാം ഗൗരവത്തോടെ മനസ്സിലാക്കണം എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോസ്തലനായ പൗലൂസിൻ്റെ ജീവിതം നമ്മൾ ശ്രദ്ധിച്ചാൽ പൗലൂസ് വിശ്വസ്തനായിരുന്ന ഒരു മനുഷ്യനാണ്. സഭാചരിത്രത്തിൽ പൗലൂസിനെ അറിയപ്പെടുന്നത് തന്നെ ദ സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ രണ്ടാം സ്ഥാപകൻ എന്നാണ് പൗലൂസിനെ വിളിക്കുന്നത് സഭാചരിത്രത്തിൽ. ഒന്നാം സ്ഥാപകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും രണ്ടാമത്തെ സ്ഥാപകൻ പൗലൂസുമായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം സുവിശേഷം അന്നത്തെ കാലത്ത് അത്രയും വ്യാപകമാക്കിയ മറ്റൊരാളില്ലായിരുന്നു. തൻ്റെ ആ മിഷണറി ദൗത്യങ്ങൾ ആ പേരിന് തന്നെ യോഗ്യനാക്കി തീർത്തു. ആ പൗലൂസ് തൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ അവസാനം പാനീയയാഗമായി ഒഴിക്കപ്പെടുന്ന, തലവെട്ടി കൊല്ലുന്ന ഒരു ജീവിതാനുഭവത്തിലേക്കാണ് പൗലൂസ് വന്നത്. പുറമേയുള്ളവൻ ക്ഷയിച്ചു പോവുകയായിരുന്നു. പുറമേയുള്ള തൻ്റെ ജീവിതം നാൾക്ക് നാൾ ആ ഇടുങ്ങിയ വഴിയിലൂടെ വന്നു വന്ന് അവസാനം മരണത്തിൽ തീരുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് സാരം. അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ്റെ ജീവിതമോ? സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മ ശക്തിയോടെ യേശുവിന് മുന്നോടിയായിട്ട് വരികയും യേശുവിനെ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അവസാനം തലവെട്ടി കൊല്ലുകയാണ് ചെയ്തത്. തെറ്റിപ്പോകരുത്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും വലുതായിട്ട് ആരുടെ മനസ്സിലുണ്ടാകരുത്. നിങ്ങൾ മാർട്ടിയേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള പുസ്തകമുണ്ട്, ഒന്നാം നൂറ്റാണ്ടിലെ രക്തസാക്ഷികളുടെ ചരിത്രങ്ങൾ നമുക്ക് ധാരാളം വായിക്കാൻ കിട്ടും. സഭാപിതാക്കന്മാരുടെ ചരിത്രമുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരുടെയും കാര്യം നമ്മൾ വായിക്കുകയല്ല. അതിനു മുമ്പ് അവരൊക്കെ ഒന്നിൽ കൊല്ലപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ മരിച്ചിരിക്കും. ഇതായിരുന്നു അവരുടെയൊക്കെ ജീവിതം. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതം അല്ല വലുതായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. വെളിപ്പാട് ദിവസം 2:13 നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വസ്തനായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയായിരുന്ന അന്തിപ്പാസിനെ കൊന്നു കളഞ്ഞെന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാലോ, ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയെ ശത്രു തൊടുകയല്ലെന്നൊക്കെ പറഞ്ഞു വേണം പറയാൻ. വിശ്വസ്ത സാക്ഷി എങ്ങനെയാണ് ശത്രുവിന് തൊടാൻ പറ്റുന്നത്, അല്ലെ എങ്ങനെയാണ് അവനെ കൊല്ലാൻ പറ്റുന്നത്, അല്ലെ എങ്ങനെയാണ് അവൻ മരിക്കുന്നത്? ഉടലോടെ എടുക്കപ്പെട്ടെന്നൊക്കെയാണ് എല്ലാവർക്കും സന്തോഷമായിരുന്നു. പക്ഷെ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, വിശ്വസ്ത സാക്ഷിയെ കൊന്നു കളഞ്ഞെന്ന്. അപ്പോൾ ഈ ഭൗമലോകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളോ ഭൗമലോകത്ത് വില കൊടുക്കുന്ന വാക്കുകളോ ഒന്നും അല്ല വേദപുസ്തകത്തിൽ വിലയുള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ആവട്ടെ, കൃത്യമായി പറയാമല്ലോ, ദൈവവും പാകിയുള്ള ആ വിശ്വാസവീരന്മാരുടെ ചരിത്രം നമ്മൾ നോക്കിയാൽ അവരാരും തന്നെ ഭൗമിക ലോകത്ത് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയവരല്ലായിരുന്നു. അവരൊക്കെ നിത്യതയെ ലക്ഷ്യമാക്കി വിശ്വസ്തയോടെ ജീവിച്ചവരാണ്. കാരണം എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അപ്പോൾ ലോകം യോഗ്യമല്ലെങ്കിൽ ഇവിടെ എന്നതാ ഉണ്ടാകുന്നത്? ഒന്നുമില്ല. അവരൊക്കെ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിച്ച ആളുകളായിരുന്നു. എന്നാൽ ഈ ഭൂമിയിൽ പ്രയാസങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെയുള്ള ഈ ഭൂമിയിൽ നമുക്ക് ആ നിത്യതയുടെ അനുഭവങ്ങളിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് സാരം. എബ്രായ ലേഖനം അത് വിശദീകരിക്കുന്നുണ്ട്. 4:5 എബ്രായർക്കെഴുതിയ ലേഖനം 4:5 അതിൻ്റെ 4:5
ശ്രദ്ധിക്കൂ, ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം അടുത്ത വാചകം സ്വർഗീയ ദാനങ്ങൾ ആസ്വദിച്ചവർ. ഇപ്പം നമുക്കിവിടെ ആത്മീയമായ പ്രകാശനം നമുക്ക് ലഭിക്കുമ്പോൾ, ആ നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് സ്വർഗീയ ദാനങ്ങൾ ആസ്വദിക്കാൻ കഴിയുമെന്നാണ് സാരം. എന്നിട്ട് പറയുകയാണ്, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി അനുഭവിച്ചവർ. ഇപ്പം ഇവിടെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം, പക്ഷേ പൂർണ്ണ അളവിലല്ല, ഭാഗികമായിട്ട് ആസ്വദിക്കുക എന്നുള്ളൊരു വാക്കാണ്. ഫ്രീ ട്രാൻസ്ലേഷനിലൊക്കെ ടേസ്റ്റ് ചെയ്യുക എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ വരുവാനുള്ള ലോകത്തിൻ്റെ ആ ശക്തി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഞങ്ങൾക്കിത് മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ താൻ അനുഭവിച്ച ഭൗതിക ശക്തിയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്, വരുവാനുള്ള ലോകത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അല്ലെ, പരിശുദ്ധാത്മാവിനാൽ തനിക്ക് ലഭിച്ച ആ ശക്തീകരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും, അത് പൂർണ്ണമല്ല എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമുക്കിവിടെ ദൈവിക സമാധാനം നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും. രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും ആ ദൈവിക സമാധാനം അനുഭവിക്കാൻ പറ്റും. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനം നമുക്കിവിടെ ആസ്വദിക്കാം. പക്ഷേ രക്ഷിക്കപ്പെട്ട ആ സമാധാനം ആസ്വദിക്കുന്ന നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, ഇന്നൊരു സമാധാനവും ഇല്ലല്ലോ എന്ന്. ഇല്ലേ? തീർച്ചയായിട്ടും നമ്മളത് ആസ്വദിച്ചതേ ഉള്ളൂ, പൂർണ്ണ അർത്ഥത്തിലല്ല. രക്ഷയുടെ സന്തോഷം നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. ചിലപ്പം പാട്ടുമൊക്കെ പാടുമല്ലോ, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ. ആ ആത്മസന്തോഷം നമുക്കൊക്കെ അനുഭവിക്കാൻ പറ്റും, ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. എന്നാൽ പലപ്പോഴും സന്തോഷം ഇല്ലായ്മയുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ആസ്വദിച്ചതേ ഉള്ളൂ, പൂർണ്ണ അർത്ഥത്തിൽ ഇനി നമ്മൾ അനുഭവിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പുറമേയുള്ളവൻ ക്ഷയിക്കുമ്പോഴും നമുക്ക് അകമേയുള്ളവന് സ്വർഗീയ ദാനങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയും. ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ വേണം. ആ അർത്ഥത്തിൽ നാം ഇവിടെ സന്തോഷമുള്ളവരും സന്തുഷ്ടിയുള്ളവരും, പൗലോസിൻ്റെ ഭാഷയിൽ പറയാം, സംതൃപ്തിയുള്ളവരായി നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് സാരം. പൗലോസ് അവിടെ പറയുന്നത്, എനിക്ക് സമൃദ്ധിയിലിരിക്കാനറിയാം, ദാരിദ്ര്യത്തിലിരിക്കാനറിയാം, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്. യഥാർത്ഥമായി ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഇവിടുത്തെ ജീവിതത്തിൽ സംതൃപ്തിയുള്ളവരായിരിക്കും. അതാണ് അതിൻ്റെ തെളിവ്. അത് നമുക്ക് ആത്മാവിൽ അനുഭവിച്ച് ജീവിക്കാൻ കഴിയും എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ നമ്മുടെ ജീവിതം താത്കാലികമാണ്, എന്നാൽ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെക്കുറിച്ച് നാം വളരെ ഗൗരവമുള്ളവരായിട്ട് ജീവിക്കണം. ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് നിത്യം നിത്യജീവൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിലുള്ളത് താത്കാലികമാണ്, സ്വർഗീയമായതിനെ കാംക്ഷിച്ച്. ഭൗതികമായതിനെയല്ല, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാംക്ഷിച്ചിരുന്നു. ആ അർത്ഥത്തിൽ സ്വർഗീയമായതിനെ കാംക്ഷിച്ച് നാം ജീവിക്കേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവിതം കഠിനമാകുമ്പോൾ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തു പറയണം? ഇത് താത്കാലികമാണ് എന്ന് നമ്മൾ പറയണം. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ, വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറയണം, ഇത് താത്കാലികമാണ് എന്ന് നമ്മൾ പറയണം. അങ്ങനെ പറഞ്ഞ് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മരിക്കുമ്പോൾ വീട് വിട്ടു പോവുകയല്ല, വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ വീട് വിട്ട് ഇവിടുന്ന് നമ്മൾ ചിലപ്പം പോകുമായിരിക്കും, പക്ഷേ നമ്മുടെ നിത്യമായ വീട്ടിലേക്ക് നാം ചേർക്കപ്പെടുകയാണ്. അപ്പോൾ അപ്പൊസ്തലനായ പൗലോസ് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്നാണ് പൗലോസ് പറഞ്ഞത്. ഇന്ന് പലർക്കും ഈ വാക്യം, വിട്ടുപിരിയുന്നത് വരെ ഈ ലോകത്തിലും, വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിനോടുകൂടി ഇരിക്കാനും കാംക്ഷയുണ്ട് എല്ലാവർക്കും.
അയ്യോ വിട്ടു പിരിഞ്ഞു കഴിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിട്ടുപിരിഞ്ഞ ശേഷം ആർക്കാ നരകത്തിൽ പോകാൻ ഇഷ്ടമുള്ളത്? ആർക്കും ഇഷ്ടമില്ല. വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കാനാ എല്ലാവർക്കും ഇഷ്ടം. പൗലൂസ് അതല്ല പറഞ്ഞത്, ഇവിടെ ജീവിച്ചിരിക്കുമ്പം പറയുകയാണ്, ഇവിടുത്തെ ജീവിതത്തെക്കാൾ വലുതായിട്ട് ഞാൻ കാണുന്നത് ഇത് വിട്ടുപിരിഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, കാണുന്നത് താത്കാലികം, കാണാത്തതോ നിത്യം. അകമേ ഒരു മനുഷ്യൻ നമുക്കുണ്ട്. ആ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. കാരണം നമ്മൾ വായിക്കുന്നു, കാണാത്തത് നിത്യമാണ്. ആ നിത്യതയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ട നാം ആ അർത്ഥത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനം വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ.